നിമിഷങ്ങൾക്കുള്ളിൽ പിന്നിൽ നിന്നും വന്ന് മൂർച്ചേറിയ കോടാലിയുടെ കൃത്യമായ വെട്ടിൽ അവളുടെ തല രണ്ട് കഷണങ്ങളായി പിളർന്നു പോയിരുന്നു. അതിൽ നിന്നും രക്തം ചിന്നി ചിതറിയിരുന്നു. ജീവന് വേണ്ടി പിടയുന്ന ഇരയെ കണ്ട് ചുറ്റുമുള്ളവർ ആനന്ദിക്കുകയായിരുന്നു. ഞൊടിയിടയിൽ കഷണങ്ങളായി മാറിയ ഇരയുടെ രക്തം ഒരു കോപ്പയിലേക്കാക്കി ഇട്ടുകോര മുറികാമിക്ക് കുടിക്കാൻ കൊടുത്തു. ഉപ്പുരസമുള്ള ചുടുചോര വായിൽ നിന്ന് വയറ്റിലേക്ക് എത്തുന്നത് അവളുടെ ശരീരത്തിൽ തീ പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഇരയുടെ വലതു കൈയിലെ ചൂണ്ടുവിരൽ ഭക്ഷിക്കാനായി ഇട്ടുകോര മുറികാമിയുടെ വായിൽ വെച്ച് കൊടുത്തു. അത് ചവച്ചപ്പോൾ ചുറ്റുമുള്ളവർ ഉറക്കെ വിളിച്ചു പറയും, എ ന്യൂ കാനിബാൾ ഈസ് ബോൺ. കയറി പോരും ചങ്ങായി മാറി ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഒരു ഭീതിയോടെ മാത്രം വായിച്ചു തീർക്കാവുന്ന ടി ഡി രാമകൃഷ്ണൻ എന്ന നോവലിസ്റ്റിൻ്റെ ചിന്തകളിൽ പിറന്ന ഒരു ഭീകര നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിലെ ഹഷിമോട്ടോ മുറികാമി എന്ന കഥാപാത്രം ഒരു നരഭോജിയായി മാറുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. നരഭോജി എന്ന വാക്ക്, മനുഷ്യൻ മനുഷ്യനെ തന്നെ ഭക്ഷിക്കുന്നു എന്ന ചിന്ത മലയാളിയുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങാൻ ഒരു വലിയ പങ്ക് വഹിച്ച നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. മനുഷ്യൻ മനുഷ്യനെ ഭക്ഷിക്കുന്നു എന്നത് സിനിമകളിലും കഥകളിലും നോവലുകളിലും മാത്രം കാണുന്ന ഒരു സങ്കല്പമാണോ, അതോ നമുക്ക് മുമ്പേ ഇവിടെ ജീവിച്ചവർ നരഭോജികളായിരുന്നു, അതോ നമുക്കിടയിൽ മനുഷ്യമാംസം കഴിക്കുന്ന നരഭോജികൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? നരഭോജികൾ, കാനിബോൾസ്, അങ്ങനെ ഒരു വാക്കിൻ്റെ പിറകിൽ യാത്ര ചെയ്താൽ നമുക്കെത്താൻ സാധിക്കുന്നത് സ്പാനിഷ് കൊളോണിയൽസം എന്ന ചിന്തയോടെ ലോകം മുഴുവൻ കറങ്ങി നടന്ന ഒരു യാത്രികൻ്റെ അടുത്തേക്കാണ്. ക്രിസ്റ്റഫർ കൊളംബസ്, അദ്ദേഹം 1439 ഇന്ത്യ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയിൽ ചെന്നെത്തിയത് കരീബിയൻ ദ്വീപുകളിലായിരുന്നു. അവിടെ അദ്ദേഹം കണ്ടത് മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ചില മനുഷ്യരെയായിരുന്നു എന്നും അവരെ കാനിബാൾസ് എന്നും അദ്ദേഹം വിളിച്ചിരുന്നു. കാനിബാൾസ് എന്ന വാക്ക് പിന്നീട് കാനിബോൾസ് ആയതാവാം, എങ്കിലും മനുഷ്യൻ മനുഷ്യനെ ഭക്ഷിക്കുന്നതിനെ കാനിബോളിസം എന്നാണ് ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ പേര് ആന്ത്രപ്പോഫജി എന്നാണ്. ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ വിവരണത്തിൽ വിശ്വസിച്ച്, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ കെട്ടുകഥകളിൽ വിശ്വസിച്ച് പല യൂറോപ്യൻ കപ്പലുകളും കരീബിയൻ ദ്വീപുകൾ തേടി ചെന്നിരുന്നു. അവരുടെ തിരിച്ചുവരവോടെ തെളിഞ്ഞത് കൊളംബസ് പറഞ്ഞ കഥകൾ സത്യമായിരുന്നു എന്നത് തന്നെയായിരുന്നു. അതോടെ നരഭോജികളായ കരീബിയൻ വംശജരെക്കുറിച്ചുള്ള കഥകളും നോവലുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടു. പ്രാകൃതരായ കരീബിയൻ വംശജരെ പ്രബുദ്ധരാക്കാൻ വേണ്ടി പലരും ആയുധങ്ങളുമായി കരീബിയൻ ദ്വീപുകൾ തേടി ചെന്നിരുന്നു. അതോടെ കഥകളിലെ നരഭോജികൾ വെള്ളക്കാരുടെ അടിമകളായി മാറി. കീഴടക്കപ്പെടേണ്ട ഒരു വംശത്തെ മനഃപൂർവ്വം നരഭോജികളാക്കി ചിത്രീകരിക്കുകയായിരുന്നു അത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. എന്നാൽ അവരും സമ്മതിക്കുന്നൊരു കാര്യം ചിലപ്പോൾ ക്ഷാമകാലത്ത് കരീബിയൻ വംശജർ മനുഷ്യമാംസം ഭക്ഷിച്ചിരിക്കാം എന്നതാണ്. ആധുനിക കാലത്തും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ പട്ടാളക്കാർക്കിടയിലും നാസി ക്യാമ്പുകളിലും ജപ്പാനീസ് പട്ടാളക്കാർക്കിടയിലുമെല്ലാം മനുഷ്യമാംസം ഭക്ഷിച്ചവരുണ്ടായിരുന്നു. പത്രപ്രവർത്തകനും യാത്രികനുമായിരുന്ന വില്യം സീബ്രൂക്ക് അദ്ദേഹത്തിന്റെ ജംഗിൾ വേസ് എന്ന പുസ്തകത്തിൽ പറയുന്നു, നരഭോജികളായ വംശത്തെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന്. അതുമാത്രമല്ല, അവരോടൊപ്പം അദ്ദേഹം മനുഷ്യമാംസം ഭക്ഷിച്ചിട്ടുണ്ട് എന്ന്. പച്ചയായ മനുഷ്യമാംസം കാഴ്ചയ്ക്ക് പോത്തിറച്ചി പോലെയാണ് എന്നും അത് ചുട്ടെടുക്കുമ്പോൾ ഇളം തകിട്ട് നിറമായി മാറുമെന്നും അദ്ദേഹം പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. മനുഷ്യമാംസം വെന്തു തുടങ്ങുമ്പോൾ പോത്തിറച്ചിയുടെ അതേ ഗന്ധമാണ് എന്നും അതിന് രുചി വ്യത്യാസങ്ങളില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ വെറും സങ്കല്പമാണ് എന്ന് ചിലർ വാദിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് ഗുയേറോ എന്ന ഗോത്രവംശത്തെക്കുറിച്ച് പഠിക്കാനാണ് സീബ്രൂക്ക് ആഫ്രിക്കൻ കാടുകളിൽ ചെല്ലുന്നത്. എന്നാൽ അന്ന് ആഫ്രിക്കൻ കാടുകളിൽ ചെന്ന അദ്ദേഹത്തെ ഗുയേറോ എന്ന വംശം അവരുടെ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടില്ലായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. അതുമാത്രമല്ല, നോ ഹൈഡിംഗ് പ്ലേസ് എന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം മനുഷ്യമാംസം ഭക്ഷിച്ചത് ആഫ്രിക്കൻ കാടുകളിൽ നിന്നല്ല എന്നും, മറിച്ച് അദ്ദേഹം മനുഷ്യമാംസം ഭക്ഷിച്ചത് പാരീസിൽ വെച്ചാണ് എന്നുമാണ്. എന്നാൽ ഏതാണ്ട് ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു വിഷയമാണ്, 1979 ആന്ത്രപ്പോളജിസ്റ്റായ വില്യം എഫ് ആരൻസ് തൻ്റെ പുസ്തകമായ ദ മാനേറ്റിംഗ് മിത്തിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത്, ക്രിസ്റ്റഫർ കൊളംബസ് പറയുന്ന കരീബിയൻ വംശജരായ നരഭോജികൾ ഒരു കെട്ടുകഥയാണ് എന്നും അവരിൽ നരഭോജികളുടേതായ ഒരു ജനിതകം പോലും കാണാൻ സാധ്യതയില്ല എന്നും ആരൻസ് ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹം അങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ളൊരു കാരണമായി പറയുന്നത്, 1970 ഫ്രാൻസിലെ ചില ഗുഹകളിൽ നിന്നും ചില എല്ലുകൾ കണ്ടെത്തിയിരുന്നു, മനുഷ്യരുടേത് എന്ന് പറയുന്ന ചില എല്ലുകൾ. പഠനങ്ങൾ പറയുന്നത് അത് ഏതാണ്ട് 60,000 പഴക്കമുള്ള എല്ലുകളാണ് എന്നും, അത് നമ്മുടെ പൂർവികരായ ഹോമോസാപ്പിയൻസിൻ്റെതല്ല എന്നും, അത് ഹോമോ നിയാണ്ടർത്താലൻസിൻ്റെതാണ് എന്നുമാണ്. നിയാണ്ടർത്താൽ മനുഷ്യർ മനുഷ്യരെ തന്നെ കൊന്നു തിന്നുന്നവരായിരുന്നു എന്നൊരു വാദമുണ്ടായിരുന്നു. അത്തരം വാദങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അന്ന് ലഭിച്ചത്. ഗുഹകളിൽ നിന്നും ലഭിച്ച മനുഷ്യൻ്റെ അസ്ഥിയിൽ കൂർത്ത കല്ലുകൾ കൊണ്ട് ഉരച്ച പാടുകൾ കാണാമായിരുന്നു. മൃഗങ്ങളുടേത് എന്ന് കണ്ടെത്തിയ എല്ലുകളിലും ഇത്തരത്തിലുള്ള പാടുകൾ കണ്ടെത്തിയിരുന്നു. അതിൽ നിന്നും അനുമാനിച്ചത് എല്ലുകളിൽ നിന്നും മാംസം വേർതിരിച്ചെടുക്കാൻ വേണ്ടി കൂർത്ത കല്ലുകൾ ഉപയോഗിച്ചതിൻ്റെ പാടുകളാണത് എന്നതാണ്. അതുമാത്രമല്ല, അവിടെ നിന്നും പാതിയുടഞ്ഞ രീതിയിലുള്ള തലയോട്ടികളും കണ്ടെത്തിയിരുന്നു. അത്തരം തലയോട്ടികളുടെ അരികുവശം നല്ല രീതിയിൽ മിനുസപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ അതൊരു പാത്രം പോലെ അവർ ഉപയോഗിച്ചതായിരിക്കാം. എങ്കിലും ഈ അനുമാനം ശരിയാണ് എങ്കിൽ ഫ്രാൻസിലെ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ മനുഷ്യൻ്റെ എല്ലുകളിൽ അത്തരത്തിലുള്ള പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അവർ എല്ലിൽ നിന്നും മാംസം വേർതിരിച്ചെടുക്കാൻ വേണ്ടി തന്നെയായിരിക്കാം അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. നിയാണ്ടർത്താലുകൾ എല്ലുകളിൽ നിന്നും മാംസം വേർതിരിച്ചെടുത്തത് മനുഷ്യമാംസം ഭക്ഷിക്കാനായിരുന്നുവെങ്കിൽ അവരുടെ ജനിതകം താങ്ങുന്ന ആധുനിക മനുഷ്യനും നരഭോജിയാവാനുള്ള സാധ്യതയില്ലേ? പൊതുപൂർവികനിൽ നിന്നും വേർപിരിഞ്ഞു പോയവരാണ് ഹോമോസാപ്പിയൻസും നിയാണ്ടർത്താലുകളും. എന്നാൽ 40,000 മുമ്പ് ഇവരൊരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പഠനങ്ങൾ പറയുന്നതനുസരിച്ച് നിയാണ്ടർത്താളുകൾ നരഭോജികളാണ് എങ്കിൽ അവരുടെ ജനിതകം താങ്ങുന്ന ആധുനിക മനുഷ്യനും നരഭോജിയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ്. ആഫ്രിക്കൻ വംശജരിൽ കാണുന്നത് ഹോമോസാപ്പിയൻസിൻ്റെ ജനിതകമാണ്. എന്നാൽ നിയാണ്ടർത്താലുകളുടെ ജനിതകം ഏറ്റവും കൂടുതലുള്ളത് യൂറോപ്യൻസിലും ഏഷ്യൻസിലുമാണ്. പറഞ്ഞു വരുന്നത് നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു നരഭോജിയുടെ അംശമുണ്ട് എന്ന് തന്നെയാണ്. എല്ലുകളിൽ ചില പാടുകൾ കണ്ടു എന്നതിൻ്റെ പേരിൽ നമ്മുടെ പൂർവികർ നരഭോജികളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? ആ രീതിയിലും ശാസ്ത്രം ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചില അനുമാനങ്ങളിലെത്തിയത്. അതായത്, ചിലപ്പോൾ നിയാണ്ടർത്താലുകളുടെ മരണശേഷമുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയിരിക്കാം അത്തരത്തിലുള്ള പാടുകൾക്ക് കാരണമായത്. അതായത്, ആധുനിക മനുഷ്യനിലും അത്തരത്തിലുള്ള ആചാരങ്ങളുണ്ടല്ലോ. ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായി മനുഷ്യമാംസം ഭക്ഷിക്കുന്ന അഘോരികളുണ്ടല്ലോ. അവരുടെ ജീവിത ശൈലിയാണ് മനുഷ്യമാംസം ഭക്ഷിക്കുന്നത്. അതായത്, സാധാരണ മനുഷ്യൻ അറപ്പുളവാക്കുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിത ശൈലിയാക്കി മാറ്റുക എന്നതാണ് ഒരു അഘോരിയുടെ ജീവിത രീതി. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യൻ അറപ്പുളവാക്കുന്ന മൃതശരീരങ്ങൾ ഭക്ഷിക്കുക എന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ അതുപോലെയായിരിക്കാം ഇത്തരത്തിലുള്ള പാടുകളുണ്ടായത്. അനുഷ്ഠാനങ്ങളുടെ ഭാഗമല്ലാതെ, വിശ്വാസങ്ങളുടെ ഭാഗമല്ലാതെ, നിവൃത്തികേടിൻ്റെ ഭാഗമായി മാത്രം മനുഷ്യമാംസം ഭക്ഷിച്ച ചിലർ നമ്മുടെ കൂടെയുണ്ട്. 1972 ഉറുഗ്വേയിൽ നിന്നും 45 യാത്രക്കാരുമായി പറന്നു പൊങ്ങിയ വിമാനം ആൻഡസ് പർവ്വതങ്ങൾക്ക് മുകളിൽ തകർന്നു വീഴുകയായിരുന്നു.
ഏതാണ്ട് 10 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം യാതൊരു ഫലവും ലഭിക്കാതെ അന്വേഷണം നിർത്തുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വിമാനത്തിലുണ്ടായിരുന്ന രണ്ടുപേർ അതിസാഹസികമായി മഞ്ഞുമലകൾ ഭേദിച്ച് ചിലിയിലെത്തി. അവരിലൂടെ അറിഞ്ഞത് അപകടത്തിൽ പലരും മരിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴും ചിലർ ജീവനോടെ രക്ഷാപ്രവർത്തകരെ കാത്ത് ആൻഡസ് മലകളിൽ ഇരിക്കുന്നുണ്ട് എന്നായിരുന്നു. അപകടം നടന്നതിന് 72 ദിവസങ്ങൾക്ക് ശേഷം ജീവനോടെ ഇരുന്ന 14 പേരെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തകരെയും കാത്ത് 2 മാസം ആ മഞ്ഞുമലയിൽ എന്തു ഭക്ഷിച്ചായിരുന്നു അവർ ജീവിച്ചത് എന്ന ചോദ്യത്തിന് അവരുടെ ഉത്തരം ലോക ജനതയെ മുഴുവൻ ഭയപ്പെടുത്തുന്നതായിരുന്നു. അതായത് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹമായിരുന്നു ആ 2 മാസം അവരുടെ ഭക്ഷണം. ഇന്ന് നമുക്കിടയിലും നരഭോജികളുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവില്ലല്ലോ. ആധുനിക പരിഷ്കൃത മനുഷ്യൻ പോലും അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രാകൃതരായ കാട്ടുജാതിക്കാർ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? ആമസോൺ കാടുകളിലെ യനോമാമി എന്ന ഗോത്രമാണ് മനുഷ്യനെ ഭക്ഷിക്കുന്നത്. മൃതശരീരമാണ് അവർ ഭക്ഷിക്കുന്നത്. ആമസോൺ മഴക്കാടുകളിൽ ഏതാണ്ട് 250 ഗ്രാമങ്ങളായി ഇവർ വികസിച്ചു കിടക്കുന്നു. മനുഷ്യനെ ദഹിപ്പിച്ച ചാരം ഉപയോഗിച്ച് ഒരു പ്രത്യേകതരം പാനീയമുണ്ടാക്കി ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അത് നിർബന്ധമായും കഴിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനമായ ആചാരം. മരണശേഷം മൃതദേഹം ഒരു പ്രത്യേക ഇലയിൽ പൊതിഞ്ഞ് മണ്ണിനടിയിൽ ദിവസങ്ങളോളം കുഴിച്ചിടുന്നു. അതിനുശേഷം മാംസത്തിൽ നിന്നും എല്ല് വേർപെടുമ്പോൾ ആ എല്ലെടുത്ത് സംസ്കരിക്കുന്നു. ഇങ്ങനെ സംസ്കരിച്ച എല്ലിൽ നിന്നും ലഭിക്കുന്ന ചാരം ചില പഴങ്ങളുടെ ചാറുകൾ ഉപയോഗിച്ച് ദ്രാവക രൂപത്തിലാക്കുന്നു. അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും നിർബന്ധപൂർവ്വം കഴിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അവർ അർത്ഥമാക്കുന്നത് മരിച്ചുപോയ ആളുടെ അംശം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഓരോ ആടുകളിലേക്കും പകരുന്നു എന്നതാണ്. നരഭോജികളെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യർ നാട്ടിൽ മാത്രമല്ല കാടുകൾക്കുള്ളിലുമുണ്ട്. ഇന്തോനേഷ്യയ്ക്ക് കീഴിലുള്ള പപ്പുവായ് പ്രവിശ്യയിലെ കൊലുഫ എന്ന ഗോത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ കാടുകളിൽ ഭയന്ന് മരങ്ങൾക്ക് മുകളിൽ വീടുകൾ ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത്. തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് കാട്ടിലുള്ള മൃഗങ്ങളെ ഭയന്നാണ് അവർ വലിയ വൃക്ഷങ്ങൾക്ക് മുകളിൽ വീടുകൾ ഉണ്ടാക്കി ജീവിക്കുന്നത് എന്ന്. എന്നാൽ പിന്നീട് മനസ്സിലായതാണ് ഉൾക്കാടുകളിലുള്ള സൈറ്റാക്കുകൾ എന്ന ആദിവാസി വർഗത്തെ ഭയന്നാണ് അവർ മരങ്ങൾക്ക് മുകളിൽ വീടുകൾ ഉണ്ടാക്കി ജീവിക്കുന്നത്. സൈറ്റാക്കുകൾ നരഭോജികളാണ്. അവർ മറ്റു മനുഷ്യ ശരീരം ഭക്ഷിക്കുകയും അവരുടെ തല വെട്ടിയെടുത്ത് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സൂക്ഷിക്കുന്നവയിൽ ഉണങ്ങിയ തലകൾ ഏറ്റവും കൂടുതൽ കയ്യിലുള്ള ആളാണ് സൈറ്റാക്കുകളിലെ പ്രധാനി. 1970 ആദ്യമായി ഈ വർഗത്തെപ്പറ്റി അറിയുന്നത്. വലിയ വൃക്ഷങ്ങളിൽ നിന്നും താഴേക്ക് തൂക്കിയിടുന്ന മരക്കോണികൾ രാത്രികളിൽ വലിച്ചു കയറ്റി മുകളിൽ വെച്ചാണ് കൊലുഫ വർഗം ജീവിക്കുന്നത്. 2011 പുറത്തിറങ്ങിയ BBC ഡോക്യുമെന്ററിയായ ദ ഹ്യൂമൻ പ്ലാനറ്റിൽ ഇവരെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഭക്ഷണം അതിജീവനത്തിന്റെ ആവശ്യകതയാണ്. നരഭോജികൾക്കും പറയാനുള്ളത് അതിജീവനത്തെക്കുറിച്ച് തന്നെയായിരിക്കും. നാം കേട്ടിട്ടുള്ള വിശ്വാസങ്ങളുടെ പേരിലും അനാചാരങ്ങളുടെ പേരിലുമുള്ള നരഭോജനം ചിലപ്പോൾ സത്യമായിരിക്കാം. അല്ലാത്തതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. അങ്ങനെയല്ല എങ്കിലും അങ്ങനെ വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. ശാസ്ത്രീയമായി പറയുമ്പോൾ ഭക്ഷണം കിട്ടാതെ വരുന്നൊരവസ്ഥയിൽ നമ്മൾ അതുവരെ ശേഖരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പെല്ലാം വലിച്ചെടുക്കുന്നു. വീണ്ടും ഭക്ഷണം ലഭിക്കാതെ വന്നാലോ നമ്മുടെ ആന്തരിക അവയവങ്ങൾ പണിമുടക്കുന്നു. വീണ്ടും ഭക്ഷണം ലഭിക്കാതെ വന്നാൽ നമ്മുടെ തലച്ചോറിൽ അതിജീവനം മാത്രമായിരിക്കും. അങ്ങനൊരു ചിന്ത മാത്രം നമ്മുടെ തലച്ചോറിൽ വരുമ്പോൾ നമുക്ക് മുമ്പിൽ മനുഷ്യനോ മൃഗമോ ഉണ്ടാവില്ല. വെറും മാംസം മാത്രമായിരിക്കും, പച്ചയായ മാംസം. ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട്